ഇനി വാർത്താരാത്രികൾ 24-നൊപ്പം ന്യൂസ് നൈറ്റ് ഇന്ന് രാത്രി 10 മണിക്ക് 24 വാർത്താ ചാനൽ. എടാ ഞാൻ മ്യൂസിക് ബാൻഡിലൊക്കെ ഒന്ന് ചേർന്ന് എന്തുവാണ് നീ പറയണത്? അടി എനിക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഇല്ലടാ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല. പോടായിരുന്നു. ഇല്ലല്ലോ വേണ്ട വേണ്ട. ആ ഹലോ, ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അതേ തേങ്ങടാ എടാ തേങ്ങ തേങ്ങ തെങ്ങിൽ എൻ്റെ കായില്ലേ, ഓ അത് വീണത്. ആ ഇല്ല എനിക്ക് പറ്റൊന്നുമില്ല, ജസ്റ്റ് യൂസറാ. ഓ ആ ശരി ശരി ശരി, ഞാൻ വിളിക്കാം വിളിക്കാം. ഞാനിവിടെ ഫ്രണ്ടിനടുത്ത് ഫോണും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ജസ്റ്റ് മിസ്സറേ തെങ്ങി വീണ. ആ എത്ര തേങ്ങയല്ലേ ചേട്ടോ, എല്ലാം വിളഞ്ഞ് നിക്കാണ് ചേട്ടാ. ഇപ്പൊ 3 വർഷം കൊണ്ട് കായ്ച്ച തെങ്ങല്ലേ, അതുകൊണ്ടാ ഇത്രയും. ഒരു 15 വർഷം അതിൽ കൂടുതലൊന്നും ഇങ്ങനെ കിട്ടൂലേ. കൃഷി വിജ്ഞാന കോശം സംസാരം തുടങ്ങിയല്ല. പൊടി പൊടി ചേട്ടോ, കൊറേ പിഞ്ചി കരിക്കിടപ്പുണ്ട് കേട്ടോ. പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കണല്ലേ. എനിക്കൊരു ഐഡിയ, നമ്മൾ ഇന്ന് വരെ ചെയ്യാത്തൊരു പരിപാടി നമുക്ക് ഇവിടെ ചെയ്താലോ. ശരിയാ, പക്ഷെ എങ്ങനെ? അച്ഛനെ കൂട്ടുപിടിച്ചാ നടക്കും. ഞാൻ പാവത്തിനെ വെറുതെ വിട്ടൂടെ. അതൊന്നും പറ്റൂല ഏട്ടാ, അച്ഛനെ ഇറക്കിയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അച്ഛനെ ഇറക്കണെങ്കിൽ നീ വിചാരിച്ചേ നടക്കത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. നീലു ബാലു ദമ്പതികളുടെ മക്കൾ എന്താഗ്രഹിച്ചാലും നടക്കണം. ജയറാമിന്റെ മോൾ എന്താഗ്രഹിച്ചാലും നടക്കണം. ഏത്? നമ്മുടെ നടൻ ജയറാം എണ്ണ. പൂജ ജയറാമേ, നീ പറഞ്ഞു കേട്ടില്ലേ? കേട്ട്. പിന്നെ എന്തോ നേരം നോക്കിക്കൊണ്ടിരിക്കും, വിളിച്ചോണ്ട് പോണേ. ഞാൻ മടി പോവാ. പൂജ ചേറും നീ ഓർപ്പിക്കലട്ടാ കുരുട്ടേ. നിനക്ക് തമാശ അല്ലടി, തമാശ ഇന്ന് കഴുക്ക് കുടിച്ചിട്ട് പറയ കാര്യം. പിന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ അച്ഛാ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? തേങ്ങ ഇടണം, കരിക്കിടണം. മോശം മക്കളെ, ഇവിടെ തേങ്ങ എഴുതാൻ പോലും എടുക്കൂല. നമ്മള് കൂട്ടിയിടാറല്ലേ പതിവ്. നമ്മൾ പുറത്ത് നല്ല അരക്കാൻ തേങ്ങ വാങ്ങിക്കണം. ഉടമസ്ഥ വരുമ്പോ എന്ത് ചെയ്യും? ഇത് എടുത്തോണ്ട് പോകുമ്പോ നമ്മൾ ചിലപ്പോ ഒന്നര തേങ്ങ തരും, അത്രേ ഉള്ളൂ. അത് മോശം. നമ്മള് അത് മോശമൊന്നുമല്ലേ, നമുക്ക് 4 പേർക്കുണ്ട്, 4 കരിക്കല്ലേ ഇടുന്നുള്ളൂ. 4 കരിക്ക പിന്നെ 5 കരിക്ക അമ്മയ്ക്ക് വേണ്ടേ? അച്ഛാ മണ്ടത്തരം വിളിച്ച് പറയല്ലേ, അമ്മ അങ്ങനെ പറഞ്ഞോണ്ടല്ലോ ഇത് മോഷണത്തിന്റെ ലിസ്റ്റ് ചേർക്കും. ഒരു കണക്കിന് പറഞ്ഞ ഇത് മോഷണം അല്ലേ. അങ്ങനെ മോഷണമാവുന്നേ. എന്നൊരു കാര്യം ചെയ്യ്, ഇനി അടുത്ത പ്രാവശ്യം ഹൗസ് കുക്കർ ഇനി അടുത്ത പ്രാവശ്യം ഹൗസ് ഓണർ വരുമ്പോ അമ്മ അറിയാതെ അച്ഛൻ പോയി പറയണം പിള്ളേർക്ക് വേണ്ടി 4 കരിക്കിട്ടെന്ന്. ഇത്രയല്ലേ ഉള്ളൂ, വേണമെങ്കിൽ അച്ഛൻ എന്റെ കാശ് കൊടുത്തു. കള്ളം പറയാന്ന് പറഞ്ഞ ഞാൻ ഇന്നൊരു കള്ളം പറഞ്ഞു. അത് നമ്മൾ അച്ഛൻ ജോലി സൂക്ഷിച്ച് കണ്ടോണ്ടിരിക്കുന്നു. ഇതിലിപ്പോ നോക്കാന്നാണ് കരവരുതേ അവരന്നിട്ട്. ഇങ്ങനെ പണി ചെയ്യണണ്ട ആരാണെങ്കിലും നോക്കൂ, ഇയാൾ എന്തായി കാണിക്കണെന്ന്. അച്ഛാ ജോലി ചെയ്യാ.
എവിടെ ഇട്ട് വെച്ചാ കുത്തണത്? സ്ക്രൂ എവിടെ അല്ലല്ലോ. ഇത് എന്ത് പണിയായി ചെയ്യണത്? ഏഹ്, ഇത് കൊറേട്ട് ഇളക്കണ കൊറേ നാളാണ് ഇത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണത്. പുതിയായിട്ടൊന്നും കിട്ടിയില്ല ഇതുവരെ. പുതിയായിട്ട് ഒന്നും കിട്ടിയില്ല ഇതുവരെ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ ചറവറാന്ന് പണികൾ വരും, നിൽക്കാൻ സമയം കാണൂല. അപ്പൊ പിന്നെ തെറിവിളി അടിയും വഴക്കും ഒക്കെ പിന്നെ മാറിയിട്ട് നേരം ഉണ്ടാവും. തെറിവിളി അടിയും വഴക്കും ഒക്കെ മാറിയിട്ട് നേരം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ജോലി തിന്നിട്ടില്ലേ? അത് ഉണ്ടാക്കണ പൈസ ഉണ്ട്. ഓട്ടച്ചേട്ടാ ശരി. ഓട്ടച്ചേട്ടാ മതിയാക്കി പണിതോണ്ടിരുന്നാണ്. അഥവാ അറിഞ്ഞ പണ്ടത്തെ പോലെ എന്നെ പിടിച്ച മുമ്പ് ഇട്ടോളൂ. ഈനാൻ പേച്ചിയാണ് എന്നെ വലിച്ചെറി കൊടുത്തവൻ. നമുക്ക് ശ്രദ്ധിക്കാം. ഇതിളക്കാനാണ് ഇത്രയും കിടന്ന് പാടുപെട്ട് ഈ ചെറിയ സാധനം. ഞാൻ ദിവസം നോക്കി വെള്ളം ഇറക്കും. നമുക്കെന്താ തെങ്ങും പരട ഇല്ലാത്തോണ്ടാ? നെയ്യാറ്റിക്കിനെ പരടത്ത് തെങ്ങും പരട ഇല്ലേ? കരിക്കില്ലേ? കണ്ടവന്റെ പരടത്തിന് കരി കിടക്കുമ്പോ ചെറിയ ടേസ്റ്റ് ആണ്. പിന്നെ അമ്മ പറഞ്ഞോണ്ട് നോക്കിക്കോണം, കരിക്കടത്ത് ഇട്ട് കഴിച്ചാൽ തറ ഇവിടെ സമ്മതിക്കരുത്. ഒന്നാമത് പൊട്ടുമോ അത്, പിന്നെ സൗണ്ട് നോക്കും, അമ്മ ഓടി വരും. ഓക്കെ നോക്കിക്കോളോ. അമ്പത് വയസ്സായി, അച്ഛനെ വേണ്ടേ? അമ്മ വിടോ, അമ്മ വിടോ, വിധവയായി പോ. അതുപോലെ ഞാൻ കയറിയല്ല, ഇതീന്ന് തേങ്ങ എടുത്ത് എന്റെ ശവക്കുഴി കുത്തി വെക്കൊരു ജുടന തേങ്ങ അച്ഛൻ കേറൂലേ? അപ്പൊ പിന്നെ ആര് കേറും? കേണി പോലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കേറിയിട്ടില്ല. ഇതിന്റെ മുകളിൽ കിഴങ്ങേശ്വര, നിന്റെ ഒക്കെ അഭിപ്രായത്തിൽ ഞാനും സുരേന്ദ്രൻ കൂടെ തെങ്ങി കയറി അതിന്റെ പുറത്ത് മടലും കഴിഞ്ഞ് അതിന്റെ അകത്തിരുന്ന് കരിക്ക് വെട്ടി കുടിച്ചിട്ടാണ് പുറത്ത് താഴോട്ട് ഇറങ്ങുന്നത്. അറിയണെങ്കിൽ ഈ ചേട്ടൻ കൊണ്ട് ഒരു ഉപയോഗമില്ല. മക്കളെ, അച്ഛനെ മനസ്സിൽ വിചാരിച്ചോണ്ട് നീ ധൈര്യമായിട്ട് കയറ. അമ്മേനെ മനസ്സിൽ സ്ലിപ്പ് ആവും, ഉറപ്പ് തറയിടുന്നു. ജീവിതത്തിൽ കയറിട്ടില്ലല്ലോ, ഇതാണ് അവസരം. തുടക്കം ഞാൻ ചെയ്തില്ല മക്കളെ. കുറച്ചുകൂടെ കയറി, കരിക്കത്തി കരിക്കത്തി. കരിക്കിട്ടാലേ പിടിക്കാൻ പറ്റൂ. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങ് കയറ, എത്തി എത്തൂലേ? അമ്മ പറഞ്ഞോട്ടുണ്ടായിരുന്നെങ്കിൽ പൊട്ടിക്കാനാ, പൊട്ടിക്കാനാ, തോട്ടി തോട്ടി വലിച്ചിടായി. അത് പാറമടയുടെ മുളയുണ്ട്, നീയും ഇവനും കൂടെ പോയി എടുത്തോണ്ട് വാ. ഏ, ഞാൻ നമുക്ക് പണ്ടൊക്കെ ഇടിച്ചിട്ട് വരുന്നു, കുലുങ്ങുന്നു, കുലുങ്ങി കരിക്ക് വീഴുവായിരുന്നു. ഞാൻ നേരത്തെ ക്രിക്കറ്റ് കളിക്കണ ബാറ്റ് ആണോ? അതെന്തിനാ ഇപ്പൊ?
അതന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോവാ. ആ ക്രിക്കറ്റ് കളിക്കാൻ പോവാ, ക്രിക്കറ്റ് കളിക്കാൻ പോവാ. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോഴേ റോഡിൽ പോയി കളിക്കല്ലേ കേട്ടാ, നിങ്ങളവിടെ കളിക്കാൻ പോകുമ്പോ ശിവ കയറി വരും. പിന്നെ ആ ബോൾ എങ്ങാനും ആ പറമ്പടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടാ. എന്നോടാ പറയണേ. കണ്ണി പൊടി പോയിട്ടാ പോയാ. വെട്ടുമ്പോ കനം കുറഞ്ഞ അപ്പുറത്തെ കാവണ്ടി പോവാ. അപ്പൊ കേശവും മുടിയനും കൂടെ മറ്റേ മുളയും കൊണ്ട് അങ്ങ് വരും. അവിടെയായിട്ട് തോറ്റ ഉണ്ടാക്കാം. ഇനി അമ്മ ബ്ലോക്ക് ചെയ്തോണം കേട്ടല്ലേ. ഓക്കെ വെറുതെ നിക്കണം, വെറുതെ പുറത്തോട്ടൊക്കെ നോക്കി നിന്നതാ. കളിക്കാനൊന്നും പോകണല്ലേ. ആ കേശു മുടി ചേട്ടനും കൂടി ബാറ്റ് തപ്പണം, അവര് വന്നാ കളിക്കാൻ പോകും. ഞാൻ അവരോട് ഒന്നും ചോദിച്ചില്ലല്ലോ. അല്ല വെറുതെ പറഞ്ഞേ ഉള്ളൂ. അച്ഛനോടെ അച്ഛൻ പുറത്തോട്ടി പറഞ്ഞു പോയുള്ളൂ. അമ്മ വാ, എനിക്ക് ഇവിടെ കുറച്ചു നേരം നിൽക്കാം. കുഴപ്പമില്ല, നമുക്ക് അകത്ത് പോയി നിൽക്കാം. നമുക്ക് അടുക്കള പണിയൊക്കെ ഉണ്ടാവില്ല, ഞാൻ സഹായിക്കാം. ബാ ബാ നല്ല കുട്ടിട്ടാ. വെട്ടിയാലേ ഇത് തെങ്ങിന്റെ മണ്ടായിരിക്കും. ഇത് വാക്കത്ത് വെച്ച് കെട്ടണം. ഈ കത്തി നടക്കലേ വാക്കത്ത് ഞാൻ സംഘടിപ്പിച്ചോളാം. എടാ ഊന്നടാ. ഈ പട്ടി വിളിച്ച അമ്മ എടുത്തു തോന്നുന്നു. തെങ്ങിന്റെ മണ്ട മൊത്തം വെട്ടി അരിഞ്ഞിട്ടാണ്. ബാലേ
ബാലേ ബാലോ കൂക്കം വലിക്കണ കുംഭവർണ സേവ തുടങ്ങിയ പണിയെ നോക്കിയില്ലേ ബന്ധി കിടക്കണത് എണീക്കേ കണ് ബാലു ബാലേ എന്തു ഉറക്കണത് നല്ല ശബ്ദം കേട്ടായിരുന്നോ ശബ്ദം കേക്കണ പുറയിൽ നല്ല ശബ്ദവും കേട്ടായിരുന്നു പുറകിൽ ശബ്ദം ഇല്ല കേട്ടില്ല എനിക്ക് ചേട്ടോ ചേട്ടോ എന്തടാ ഇത് നോക്കി ചിരിച്ചോണ്ടിരിക്കണേ ഞാൻ വീട് കണ്ടോണ്ടിരിക്കുന്നു ചേട്ടോ ചേട്ടോ എന്താടാ സംഭവമൊക്കെ കൊള്ളായിരുന്നു പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല എന്ത് സംഭവം കൊള്ളായിരുന്നു എന്ത് ഏറ്റില്ല കരിക്ക് ഒരു രണ്ടു മൂന്നെണ്ണം കുടിച്ചാലേ കുടിച്ചതുള്ള ഒരു ഫീല് കിട്ടുള്ളൂ ഒന്ന് രണ്ടെണ്ണല്ലേ ഇടാൻ പറ്റുള്ളൂ അത് വീട് അതുപോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താ ചേട്ടാ എന്തിനാ വെറുതെ നിരാശപ്പെടുന്നേ ഇവിടെ ആവശ്യത്തിനെ കരിക്കില്ലേ തോട്ടിയുണ്ട് വെട്ടോ ഇടാ കുടിക്കുക അതെ തോട്ടി എടുത്ത് വലിച്ച് പൊട്ടിച്ചിരുന്നൊരു നാക്കുണ്ട് അത് അച്ഛനായതുകൊണ്ട് ചെയ്ത് അച്ഛനെ അച്ഛനോടുണ്ടല്ലോ വേറെ എവിടെ പോയിട്ടില്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം വിളിച്ച് വരുത്താൻ പറ്റിയ പാട് നമുക്കറിയാം ഇനി അച്ഛൻ വരുമെന്ന് ശരിയാവും അല്ല പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടത്തിട്ട് വരുള്ളൂ പയ്യടെ പയ്യ പയ്യേ ഞാൻ പറയണേ കേട്ടോ ഇതാണ് പ്ലാൻ രണ്ടെണ്ണം നടത്തിയിടുന്നു മാറി നിൽക്കണം അമ്മ നോക്കുമ്പോൾ നമ്മളെ കാണുന്നില്ല അമ്മ പോകുന്നു നമ്മളെടുത്ത് കഴിക്കുന്നു നേരത്തെ കുടിച്ചാ പോരാ മര്യാദ ജോലി എന്നെ ഇവിടെ കൊണ്ടിട്ട് അച്ഛനെ മടി കാണിക്കില്ല കേട്ടോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കളന്ത്രം കാണിച്ചിട്ടില്ല നല്ല വെയിറ്റ് ഉണ്ട് ഇനി ചോര ഒന്ന് നോക്കിയടാ ബാലുവേ ചാ വേണോ എന്ത് ഇങ്ങനെ ഉറക്കം തന്നെയുള്ള രാത്രി കിടന്ന് ഉറങ്ങിയില്ലായിരുന്നു ബാലോ ബാലേ ചാ വേണോ ഏ വേണ്ടേ പറ വേണോ വേണോ അതാ വേണ്ടതോ ഏ ഇത് കുഞ്ഞു ആവേ പറ ബാലെന്ന് വേശോ പണി ചെയ്തു കേക്കുന്നത്
കിഴക്കേട്ട് പോയെന്നാ കഴിക്കാൻ വേണ്ടി അവിടെ കുട്ടമ്പിളിയുടെ മോളെന്ന് തല വഴി വീണെന്ന് ആര് വീണെന്ന് അയ്യോ എന്റെ അമ്മമ്മയുടെ നായരുന്നു ഇവരാണോ വിട്ടത് കരിക്ക് നീ വെച്ചറിഞ്ഞേടാ അമ്മമ്മയുടെ നായ ഞാൻ ഇവിടെ പയ്യനെ വിളിച്ചത് അച്ഛാ കരിക്ക് ഞാൻ തോട്ടിട്ട് നിങ്ങള് കരിക്ക് അടത്താൻ വേണ്ടി മോളിൽ കേറിയപ്പോ കരിക്ക് നിങ്ങള് മോന്തയ്ക്ക് വീണല്ലേ നന്നായി പോയി നന്നായി കണക്കായി പോയി മോഷ്ടിക്കാൻ കയറിയതല്ലേ അത് തന്നെ വേണം കണക്കായി പോകാൻ കൂട്ടാൻ പോയ മോളെ